ഏതൊരു എക്സാമിന് തയ്യാറെടുക്കുന്നവർക്കും എപ്പോഴും വരുന്ന ഒരു ഡൗട്ടാണ് സിലബസിൽ തന്നിരിക്കുന്ന ടോപ്പിക്സ് അതുപോലെ തന്നെ പഠിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ക്വാളിഫൈഡ് ആവാൻ വേണ്ടി പറ്റുമോ ആ ഒരു സിലബസ് ബേസ് ചെയ്ത് റെഫറൻസ് ആയിട്ട് പ്ലസ് ടു ലെവൽ ടെക്സ്റ്റ് ബുക്ക് ഡിഗ്രി ലെവൽ ടെക്സ്റ്റ് ബുക്സ് പി ജി ലെവൽ ടെക്സ്റ്റ് ബുക്സ് ഏതാണ് നമ്മൾ ചൂസ് ചെയ്യേണ്ടത് ഇതൊക്കെ എല്ലാവർക്കും വരുന്ന ഡൗട്ട്സ് ആണ് ഇന്നത്തെ ടോസ് അക്കാഡമിയുടെ വീഡിയോയിൽ നമ്മൾ കാണാനായിട്ട് പോകുന്നത് കേറ്റഗറി ത്രീ നാച്ചുറൽ സയൻസിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു സിലബസ് അനാലൈസിസ് വീഡിയോ ആണ് പ്രധാനമായും നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് കഴിഞ്ഞ രണ്ട് എക്സാംസിൽ എക്സാം പാറ്റേണിൽ വന്ന മാറ്റങ്ങൾ കാറ്റഗറി ത്രീ എക്സാം പാറ്റേണിൽ വന്ന മാറ്റങ്ങൾ സിലബസ് തന്നത് കൂടാതെ പുതുതായിട്ട് കടന്നു വന്നിട്ടുള്ള ഏരിയാസ് ഫോക്കസ്ഡ് ഏരിയാസ് അതായത് നമ്മൾ ക്വസ്റ്റ്യൻസ് ഈ ഒരു ഏരിയയിൽ നിന്ന് വരും എന്ന് പറഞ്ഞാൽ ആ അങ്ങനെ നമ്മൾ വിചാരിക്കുന്ന ക്വസ്റ്റ്യൻസ് കാണുന്ന ഫോക്കസ്ഡ് ഏരിയാസ് ക്വസ്റ്റ്യൻ മോഡൽസ് ഇതാണ് ഇന്നത്തെ ഒരു ക്ലാസ്സിൽ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് കാണാനായിട്ട് പോകുന്നത് ക്ലാസ്സിലേക്ക് കടക്കുന്നതിന് മുമ്പായി ടോസ് അക്കാഡമിയെ പരിചയപ്പെടുത്താം ടോസ് അക്കാഡമിയിൽ നെറ്റ് മുതലായ ടീച്ചർ എലിജിബിലിറ്റി ടെസ്റ്റുകൾക്കായിട്ടുള്ള കോച്ചിങ്ങുകൾക്കൊപ്പം എച്ച് എസ് എസ് ടി എച്ച് എസ് എൽ പി യു പി സയന്റിഫിക് ഓഫീസർ മുതലായ പി എസ് സി എക്സാംസിനായിട്ടുള്ള കോച്ചിങ്സും അവൈലബിൾ ആണ് ഓരോ തവണ കേറ്റഡ് സെറ്റ് റിസൾട്ടും മികച്ചതായി കൂടുതൽ കൂടുതൽ മികച്ചതായി വന്നുകൊണ്ടിരിക്കുന്നു അതോടൊപ്പം തന്നെ പി എസ് സി റാങ്ക് ലിസ്റ്റിലേക്ക് എച്ച് എസ് എസ് സി എച്ച് എസ് എക്സാംസിലൂടെ ഉദ്യോഗാർത്ഥികളെ ഉയർത്തിക്കൊണ്ടുവരാനും ടോസ് അക്കാഡമിക്ക് കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ എൽ പി യു പി അതുപോലെ സയന്റിഫിക് ഓഫീസർ എക്സാമുകൾക്കായിട്ടുള്ള തീവ്ര പരിശീലനം അക്കാഡമി പ്രൊവൈഡ് ചെയ്യുന്നു കൂടുതൽ ഡീറ്റെയിൽസിനായി സ്ക്രീനിൽ കാണിച്ചിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക നമുക്ക് കാറ്റഗറി ത്രീ നാച്ചുറൽ സയൻസിന്റെ ഡീറ്റെയിൽഡ് സിലബസ് അനാലിസിസ് വീഡിയോയിലേക്ക് കിടക്കാം കാറ്റഗറി ത്രീ എക്സാം പാറ്റേൺ എല്ലാവർക്കും സുപരിചിതമാണ് എങ്കിൽ തന്നെയും പുതുതായിട്ട് എക്സാമിലേക്ക് കടന്ന് വരുന്നവർക്കും തയ്യാറെടുക്കുന്നവർക്കൊക്കെ ആയിട്ട് ഒന്ന് ഓർമ്മപ്പെടുത്തേണ്ടതുണ്ട് നമുക്കറിയാവുന്നതുപോലെ തന്നെ നമ്മുടെ എക്സാമിന്റെ മാർക്ക് ഔട്ട് ഓഫ് വൺ ഫിഫ്റ്റി ആണ് നമുക്ക് രണ്ടര മണിക്കൂർ സമയം വൺ ഫിഫ്റ്റി മിനിറ്റ് ആണ് ഉള്ളത് അതായത് ഒരു ക്വസ്റ്റ്യൻ നൂറ്റമ്പത് ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യാൻ നമുക്ക് നൂറ്റി അൻപത് മിനിറ്റ്സ് ആണ് കിട്ടുന്നത് ഇതിൽ നമ്മുടെ ക്വസ്റ്റ്യൻസ് മുപ്പത് ക്വസ്റ്റ്യൻസ് ലാംഗ്വേജിൽ നിന്നും നാൽപ്പത് ക്വസ്റ്റ്യൻസ് സൈക്കോളജിയിൽ നിന്നും അതായത് ടോട്ടൽ എഴുപത് ക്വസ്റ്റ്യൻസ് ലാംഗ്വേജ് ആൻഡ് സൈക്കോളജിയിൽ നിന്നും എയ്റ്റി ക്വസ്റ്റ്യൻസ് ടോട്ടൽ എയ്റ്റി ക്വസ്റ്റ്യൻസ് അടുത്ത എയ്റ്റി ക്വസ്റ്റ്യൻസ് വരുന്നത് നമ്മുടെ സബ്ജെക്ട് പാർട്ട് നാച്ചുറൽ സയൻസിന്റെ ആണെങ്കിൽ നാച്ചുറൽ സയൻസ് ബേസ്ഡ് ആയിട്ടുള്ളത് നമ്മുടെ സുവോളജി ബോട്ടനി ആ ഒരു ഏരിയ ബേസ് ചെയ്തിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് അൻപത് ക്വസ്റ്റ്യൻസ് ആണ് പിന്നെ പെഡഗോജി പാർട്ടിൽ നിന്നും മുപ്പത് അങ്ങനെ എയ്റ്റി മാർക്സിന്റെ ക്വസ്റ്റ്യൻ എയ്റ്റി ക്വസ്റ്റ്യൻസ് വരുന്നത് സബ്ജെക്ട് പാർട്ടിൽ നിന്നാണ് വരുന്നത് ഇതാണ് നമ്മുടെ ഒരു എക്സാമിന്റെ ഒരു ഔട്ട്ലൈൻ ആയിട്ട് പറയാനുള്ളത് നാച്ചുറൽ സയൻസിന്റെ സിലബസിനെ സംബന്ധിച്ച് പറയുമ്പോൾ നമുക്ക് ടോട്ടൽ തേർട്ടി സിക്സ് ചാപ്റ്റേഴ്സ് ആണ് ട്വന്റി സിക്സ് ചാപ്റ്റേഴ്സ് ഫ്രോം സബ്ജെക്ട് പാർട്ട് ആൻഡ് ടെൻ ചാപ്റ്റേഴ്സ് പെഡഗോജി പിന്നെ ക്വാളിഫിക്കേഷൻ നമ്മൾ പാസ് ആവാൻ വേണ്ട മാർക്ക് ജനറൽ കാറ്റഗറിക്ക് സിക്സ്റ്റി പെർസെൻറ്റേജ് മാർക്ക് അതായത് വൺ ഫിഫ്റ്റിയിലെ നയൻറ്റി മാർക്ക് നമ്മൾ സ്കോർ ചെയ്യണം ക്വാളിഫൈ ആവാൻ വേണ്ടത് നയൻറ്റി മാർക്സ് ആണ് അതുപോലെ ഒ ബി സി എസ് സി എസ് ടി പി എച്ച് കാറ്റഗറിക്ക് ഫിഫ്റ്റി ഫൈവ് പെർസെൻറ്റേജ് മാർക്ക് അതായത് വൺ ഫിഫ്റ്റിയിലെ എയ്റ്റി ടു മാർക്ക് സ്കോർ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എക്സാം ക്വാളിഫൈഡ് ആവാനായിട്ട് സാധിക്കും ഇതൊക്കെയാണ് എക്സാം സംബന്ധിച്ചുള്ള ജനറൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ സിലബസിലെ തന്നെ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള സബ്ജക്ട് പാർട്ടിൽ വരുന്ന ഫസ്റ്റ് ചാപ്റ്റർ ആണ് ലീവിംഗ് വേൾഡ് എന്നുള്ള ചാപ്റ്റർ ഞാൻ ഫുൾ സിലബസ് വായിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നില്ല ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതും ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ട ഏരിയാസും അഡീഷണലി ഏത് ഏരിയക്കാണ് നമ്മൾ ഈ സിലബസിൽ തന്നിട്ടില്ലാത്ത പക്ഷേ ക്വസ്റ്റ്യൻസ് വരുന്ന ഏരിയാസ് അത്രയും കാര്യങ്ങളാണ് പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത് ലിവിംഗ് വേൾഡ് എന്നുള്ള ചാപ്റ്ററിൽ നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുത്തു പഠിക്കേണ്ടത് ടാക്സോണമിക്കൽ എയ്ഡ്സ് ടാക്സോണമിക്കൽ എയ്ഡ്സിന്റെ ഡെഫിനിഷൻസ് നോക്കി പോവുക അതുപോലെ തന്നെ സിലബസിൽ തന്നിട്ടില്ലെങ്കിൽ പോലും ഇതിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയ ആണ് ക്വസ്റ്റ്യൻസ് കണ്ടിട്ടുള്ളത് ഈ ഒരു ഏരിയയിൽ നിന്നാണ് ടാക്സോണമിക് കാറ്റഗറീസ് അതിന്റെ ഹൈറാർക്യൽ ഓർഡറിൽ പഠിച്ചു വെക്കുക ദൻ അടുത്ത ചാപ്റ്ററാണ് ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ ഫൈവ് കിംഗം ക്ലാസിഫിക്കേഷൻ ടു കിങ്ഡം ക്ലാസിഫിക്കേഷൻ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് ഇതിനകത്തുനിന്ന് ലൈക്കൺസ് ആണ് ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇതിനായിട്ട് നമ്മൾ യൂസ് ചെയ്യേണ്ടത് പ്ലസ് ടു ലെവൽ കൊണ്ടോ ഡിഗ്രി ലെവൽ കൊണ്ടോ ലൈക്കൺസ് എന്നുള്ള ആ ഒരു ടോപ്പിക്സ് നമുക്ക് പഠിച്ചെടുക്കാനായിട്ട് പറ്റില്ല കാരണം കൂടുതലും എക്സാമ്പിൾസ് ബേസ്ഡ് ആയിട്ട് ലൈക്ക് ആൻഡ് ടൈപ്സ് ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് കണ്ടിട്ടുള്ളത് ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സ്റ്റഡി ഉണ്ടെങ്കിൽ മാത്രമാണ് ലൈക്കൻസ് നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസ് നമുക്ക് അറ്റൻഡ് ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ അപ്പോൾ ഈ ഒരു ബയോളജിക്കൽ ക്ലാസിഫിക്കേഷനിൽ ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ടത് ലൈക്കൻസ് തന്നെയാണ് അതിനുശേഷം വൈറസ് വൈറസ് ടൈപ്സ് ഇതോടൊപ്പം തന്നെ സിലബസിൽ തന്നിട്ടില്ലെങ്കിലും ക്വസ്റ്റ്യൻസ് വരുന്ന ഒരു ഏരിയ ആണ് വിറിയോയിഡ്സ് പ്രിയോൺസ് ബാക്ടീരിയ ഓഫ് അതുപോലെ തന്നെ ഇവ ഓരോന്നും കോസ് ചെയ്യുന്ന ഡിസീസസ് അതുപോലെ വൈറസസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും ക്വസ്റ്റ്യൻസ് വരുമ്പോൾ വൈറൽ ഡിസീസസ് ഇൻ പ്ലാന്റ്സ് വൈറൽ ഡിസീസസ് ഇൻ ആനിമൽസ് ഈ ഒരു ഏരിയയിൽ നിന്നൊക്കെയാണ് ക്വസ്റ്റ്യൻസ് വരുന്നത് തൊട്ട് കഴിഞ്ഞ രണ്ട് എക്സാംസ് എടുത്ത് നോക്കിയാലും ട്വന്റി ട്വന്റി ത്രീ ട്വന്റി ഒക്ടോബറിൽ നടന്നതും അതിനുമുമ്പ് നടന്ന എക്സാംസ് എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവും ഈ പ്രിയോൺസ് ആൻഡ് വിറിയോയിഡ്സ് ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് കണ്ടിരുന്നത് ലൈക്ക് ആൻഡ് ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും വന്നിരുന്നു ഇനി നമുക്ക് ചില ക്വസ്റ്റ്യൻസ് വന്ന ചില ക്വസ്റ്റ്യൻസ് ഒന്ന് കാണാം ഒക്ടോബർ ട്വന്റി ട്വന്റി ത്രീയിൽ വന്ന ഒരു ക്വസ്റ്റിയാണ് ലൈക്ക് ആൻഡ് ബേസ്ഡ് ആണ് ക്വസ്റ്റ്യൻ ഫസ്റ്റ് സിറൽ സ്റ്റേജ് ഇൻ എ സിറോസിയർ ഈസ് ഓപ്ഷൻസ് ക്ലസ്റ്റോസ് ലൈക്ക് ആൻഡ് സ്റ്റേജ് ഫോളിയോസ് ലൈക്ക് ആൻഡ് സ്റ്റേജ് ഹെർബ് സ്റ്റേജ് ഫോറസ്റ്റേജ് ഇതൊരു ഡിഗ്രി ലെവൽ ടെക്സ്റ്റ് ബുക്കിൽ നിന്നാണ് നമുക്ക് ഇതിന്റെ ഒരു ആൻസർ എടുക്കാനായിട്ട് പറ്റുക എന്താണ് സെറൽ സ്റ്റേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ആൻ ഇന്റർമീഡിയേറ്റ് കമ്മ്യൂണിറ്റി ഇന്റർമീഡിയേറ്റ് സ്റ്റേജ് ബിറ്റ്വീൻ ക്ലൈമാക്സ് കമ്മ്യൂണിറ്റി ആൻഡ് പൈനിയർ കമ്മ്യൂണിറ്റി പൈനിയർ കമ്മ്യൂണിറ്റിയുടെയും ക്ലൈമാക്സ് കമ്മ്യൂണിറ്റി ക്ലൈമാക്സ് കമ്മ്യൂണിറ്റി ഓൾവേസ് ഫോറസ്റ്റ് ആണെന്ന് നമുക്കറിയാം പൈനിയർ കമ്മ്യൂണിറ്റി എപ്പോഴും ലൈക്കൺ ആയിരിക്കും ക്രസ്റ്റോസ്ലൈക്കൺന്റെ എക്സാമ്പിൾസ് തന്നിട്ടും ഈ ഒരു ക്വസ്റ്റ്യൻ കണ്ടിട്ടുണ്ട് പൈനിയർ കമ്മ്യൂണിറ്റി ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് ക്രസ്റ്റോസ് ലൈക്കൺസ് ആയിരിക്കും അതിന്റെ ഇന്റർമീഡിയറ്റിൽ വരുന്നതാണ് നമ്മൾ സെറൽ സ്റ്റേജ് എന്ന് പറയുന്നത് സെറൽ സ്റ്റേജിലെ ഫസ്റ്റ് സ്റ്റേജ് ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് ഫോളിയോസ് ലൈക്കൻ സ്റ്റേജ് ആണ് ഇതിന്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ഓപ്ഷൻ ബി ആയിരുന്നു റൈറ്റ് ആയിട്ടുള്ള ആൻസർ വന്നിരുന്നത് അടുത്തൊരു ക്വസ്റ്റ്യനിലോട്ട് പോകുന്നു ഈ ക്വസ്റ്റ്യനും ഒക്ടോബർ ട്വന്റി ട്വന്റി ത്രീയിൽ വന്ന ക്വസ്റ്റ്യൻ ആണ് വാട്ട് ഇസ് പ്രിയോൺസ് എന്താണ് പ്രിയോൺസ് പല ഓപ്ഷൻസ് ഇവിടെ ഉണ്ട് ഇവിടെ ആൻസർ വന്നത് എ പ്രോട്ടീൻ ദാറ്റ് ക്യാൻ എ സെക്കൻഡ് പ്രോട്ടീൻ ഓപ്ഷൻ സി ആയിരുന്നു റൈറ്റ് ആയിട്ടുള്ള ആൻസർ ഓപ്ഷൻ സി ഇസ് ദൈറ്റ് ആൻസർ ചെയ്യാ അടുത്തൊരു ക്വസ്റ്റ്യൻ ഈ ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് മാർച്ച് ട്വന്റി ട്വന്റി ത്രീ ആണ് ബാക്ടീരിയോ ഫേജ് ഈസ് എ ഡാഷ് ബാക്ടീരിയോ ഫേജ് നമുക്ക് അറിയാവുന്നതുപോലെ വൈറസ് ഇൻഫെക്ടി ബാക്ടീരിയ ബാക്ടീരിയനെ ഇൻഫെക്റ്റ് ചെയ്യുന്ന വൈറസിനെയാണ് നമ്മൾ ഫേജ് അഥവാ ബാക്ടീരിയോ ഫേജ് എന്ന് പറയുന്നത് ബാക്ടീരിയോ ഫേജ് അതുകൊണ്ട് തന്നെ നമുക്കറിയാം ബാക്ടീരിയോ ഫേജ് ഒരു വൈറസ് ആണ് ദൻ അടുത്തൊരു ക്വസ്റ്റ്യൻ ഇതും മാർച്ച്വന്റി ട്വന്റി ത്രീയിലുള്ള ക്വസ്റ്റ്യൻ ആണ് ചൂസ് ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് വിറിയോയിഡ്സ് ലാക്ക് എ പ്രോട്ടീൻ കോട്ട് മാർക്ക് കൗ ഡിസീസ് ഈസ് കോസ്ഡ് ബൈ വിറിയോയിഡ്സ് പ്രിയോൺസ് കണ്ടെയ്ൻ ഫ്രീ ആർ എണ് ഇത് നമ്മൾ ഓപ്ഷൻസ് നോക്കുക നമുക്ക് ഓൾറെഡി ആൻസർ കിട്ടി വിറിയോയിഡ്സ് ലാക്ക് എ പ്രോട്ടീൻ കോട്ടാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത് ഈ ഒരു രീതിയിലായിരിക്കും ഈ ഒരു ഏരിയയിൽ നിന്ന് ക്വസ്റ്റ്യൻ വരുന്നത് നമ്മൾ ആ ഒരു സിലബസ് കണ്ടപ്പോൾ നമുക്ക് മനസ്സിലായി അതിനകത്ത് ക്രിയോൺസിനെ കുറിച്ചോ വെറിയോൺസിനെ കുറിച്ചോ ഒന്നും നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടില്ല ബാക്ടീരിയ ഫേജ് ഒന്നും തന്നെ ചോദിച്ചിട്ടില്ല പക്ഷെ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ ഈ ഒരു ഏരിയയ്ക്ക് നമ്മൾ ഫോക്കസ് കൊടുത്തെങ്കിൽ മാത്രമേ നമുക്ക് ഇത്തരത്തിലുള്ള വളരെ എളുപ്പമാണ് പഠിക്കാൻ ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാൻ നമ്മളുടെ ഒരു എഫേർട്ട് സിലബസിന് പുറത്തുള്ള കാര്യങ്ങളിലേക്കും ഒന്ന് തിരിയേണ്ടതായിട്ടുണ്ട് അടുത്ത ഏരിയാസിലേക്ക് പോകുന്നു അടുത്തായിട്ട് നമ്മൾ കാണുന്നത് പ്ലാന്റ് കിങ്ഡം ആൻഡ് ആനിമൽ കിങ്ഡം സിലബസ് വളരെ ചെറുതായിട്ട് ഒന്ന് മെൻഷൻ ചെയ്തിട്ടേ ഉള്ളൂ ആൽഗെ എന്നുള്ളത് പക്ഷെ നമുക്ക് ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ അറിയാം ആൽഗയുടെ എക്സാമ്പിൾസ് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള എക്സാമ്പിൾ പ്ലസ് ടു ലെവൽ അല്ല ഡിഗ്രി ലെവൽ തന്നെ ആൽഗയുടെ എക്സാമ്പിൾസ് ചോദിക്കുന്നുണ്ട് അതുപോലെ തന്നെ ക്ലോറോപ്ലാസ്റ്റിന്റെ ടൈപ്പ്സ് അതിന്റെ ഷേപ്പ് വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് കണ്ടിട്ടുണ്ട് എക്കണോമിക് ഇമ്പോർട്ടൻസ് അതുപോലെ ലൈഫ് സൈക്കിൾ ടൈപ്സിൻ്റെ അതിന്റെ എക്സാമ്പിൾസും ഓരോ ലൈഫ് സൈക്കിൾ ഹാപ്ലോഡിപ്ലോണ്ടിക് ഡിപ്ലോണ്ടിക് അങ്ങനെ ഓരോ ലൈഫ് സൈക്കിൾ വരുമ്പോഴും അതിൻ്റെ എക്സാമ്പിൾസും ആ ഒരു രീതിയിലാണ് ക്വസ്റ്റൻസ് കണ്ടിട്ടുള്ളത് ആനിമൽ കിങ്ഡത്തിൽ നിന്നാണെങ്കിലും ഒരുപാട് ക്വസ്റ്റ്യൻസ് കാണാറുണ്ട് ഈ ഒരു സിലബസിൽ കോഡേറ്റ്സ് നോൺ കോഡേറ്റ്സ് എന്ന് തന്നിട്ടുണ്ടെങ്കിലും ഓരോ ഫൈലത്തിലെയും ലെവൻ ഫൈലംസ് പഠിക്കുമ്പോൾ അതിലെ കോമൺ നെയിംസ് എക്സാമ്പിൾസ് ഓരോ ഓർഗൻസ് റെസ്പിറേറ്ററി ഓർഗൻ ലോക്കോമോട്ടറി ഓർഗൻ എസ്ക്രീറ്ററി ഓർഗൻ റീപ്രൊഡക്ടറി ഓർഗൻസ് അതിന്റെ എല്ലാം പേര് അത് ഏത് ഫയലത്തില് കാണുന്നു ഏത് ഓർഗാനിസത്തിൽ കാണുന്നു ഈ കഴിഞ്ഞ രണ്ട് എക്സാംസിൽ വന്ന രണ്ട് രണ്ട് മൂന്ന് ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ ഒരു എത്രമാത്രം ഡെപ്തിൽ പഠിച്ചാലാണ് ആനിമൽ കിങ്ഡത്തിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാനായിട്ട് പറ്റും എന്നുള്ളത് നമുക്ക് മനസ്സിലാവും ക്വസ്റ്റ്യൻസിലൂടെ ക്വസ്റ്റ്യൻസ് എടുത്തിരിക്കുന്നത് മാർച്ച് ട്വന്റി ട്വന്റി ത്രീ ആൻഡ് ഒക്ടോബർ ട്വന്റി ട്വന്റി ത്രീ ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ നിന്നാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഒരു ഓർഗാനിസത്തിൻ്റെ സ്പെഷ്യാലിറ്റി ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഓരോന്നിന്റെയും ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് പഠിച്ചാലേ ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ അതും അതിന്റെ എക്സാമ്പിൾസും മസ് ദ ഫോളോയിങ് ആൻഡ് ചൂസ് ദ കറക്ട് ആൻസർ ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് തീർച്ചയായിട്ടും ആനിമൽ കിങ്ഡത്തിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ടതാണ് ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ് ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത് ദെൻ സെക്കൻഡ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നതും മാർച്ച് ട്വന്റി ട്വന്റി ത്രീ ആണ് ഡാഷ് മൂവ്സ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ടു ഫീറ്റ് ഹെൽപ്പോട് കൂടി മൂവ് ചെയ്യുന്നത് ആണ് ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത് അടുത്തതും ഒരു പെർട്ടിക്കുലർ ഓർഗൻ ബേസ്ഡ് ആയിട്ടുള്ള പ്ലാൻ കിങ്ഡത്തിൽ ഒരു പെർട്ടിക്കുലർ ഓർഗൻ നമ്മൾ ഓരോ ഫയലത്തിലും അതിന്റെ സ്പെഷ്യാലിറ്റീസ് പഠിക്കുമല്ലോ അപ്പോൾ റാഡുല ഹെൽപ്സ് ഇൻ ഫീഡിംഗ് ആണ് റാഡുല ഹെൽപ്സ് ഇൻ ഫീഡിങ് ഓപ്ഷൻ എ ആണ് റൈറ്റ് ആയിട്ടുള്ള ആൻസർ അടുത്ത രണ്ട് ക്വസ്റ്റ്യൻസ് നമ്മളൊന്ന് സീരിയസ് ആയിട്ട് എടുക്കേണ്ട ക്വസ്റ്റ്യൻ ആണ് പുതിയൊരു ക്വസ്റ്റ്യൻ മോഡൽ ആണ് രണ്ട് ഫൈലംസ് തമ്മിൽ കമ്പയർ ചെയ്തുകൊണ്ടുള്ള ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആദ്യത്തേത് നോക്കുക വാട്ട് ഫീച്ചേഴ്സ് ഡു ബേർഡ്സ് ആൻഡ് ദി എബോ ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ അതുപോലെ തന്നെ ഒരു കമ്പാരിസൺ വരുന്നു ഇവിടെ അടുത്ത ക്വസ്റ്റ്യൻ ഹൗസ് ബോഡി സ്ട്രക്ചർ ഓഫ് ആൻ അനലിറ്റ് ഡിഫറെ ഫ്രം ദാറ്റ് ഓഫ് ആർത്രോ പോ ഇതും അത്തരത്തിലുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് രണ്ട് ഫയലംസ് തമ്മിലുള്ള കമ്പാരിസൺ പുതിയൊരു ക്വസ്റ്റ്യൻ മോഡലാണ് ഇവിടെ ഇവിടുത്തെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത് അനലിറ്റ്സ് ലാക് ജോയിൻ അപ്പൻ ആൻസർ ഓപ്ഷൻ എ ആണ് ഈ ഒരു ക്വസ്റ്റ്യൻ മോഡൽ ആനിമൽ കിങ്ഡത്തിൽ റിപ്പീറ്റ് ചെയ്യാൻ സാധ്യതയുള്ള ഒരു മോഡലാണ് അടുത്ത സിലബസ് പാർട്ടിലോട്ട് പോകുന്നു അടുത്ത ചാപ്റ്റർ ആണ് മോർഫോളജി ഓഫ് ബോംസ് മോർഫോളജി ഓഫ് ബോംസ് എടുക്കുമ്പോൾ റൂട്ട് സിസ്റ്റം ഷൂട്ട് സിസ്റ്റം ലീഫ് സിസ്റ്റം അതിൻ്റെ എല്ലാം ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സ്റ്റഡി ആവശ്യമാണ് റൂട്ട് സിസ്റ്റം ടൈപ്സ് പഠിക്കുക എക്സാമ്പിൾസ് അതുപോലെ തന്നെ ഷൂട്ട് സിസ്റ്റം ടൈപ്സ് എക്സാമ്പിൾസ് ഇതും ഒരു ഡിഗ്രി ലെവൽ ടെക്സ്റ്റ് ബുക്സ് റെഫർ ചെയ്ത് പഠിക്കുന്നതാണ് ഏറ്റവും നല്ലത് എക്സാമ്പിൾസിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക അതുപോലെ തന്നെ ഇൻഫ്ലോറസൻസിൽ എടുക്കുമ്പോൾ നമ്മൾ സ്പെഷ്യൽ ടൈപ്സ് ഓഫ് ഇൻഫ്ലോറസൻസ് പഠിക്കുക ഫ്രൂട്ട്സ് ഡ്രൈ ഫ്രൂട്ട്സും ഫ്ലഷി ഫ്രൂട്ട്സും പഠിക്കണം സീഡ്സ് എന്ന് മാത്രമേ കൊടുത്തിട്ടുള്ളൂ മോണോകോഡ് ഡൈക്കോഡ് സീഡുകളുടെ പ്രത്യേകതകൾ ഇതെല്ലാം നമ്മൾ ഇൻക്ലൂഡ് ചെയ്ത് പഠിക്കേണ്ട ഒരു ഏരിയയാണ് എക്സാമ്പിൾസിനും ടൈപ്സിനും ആണ് മോർഫോളജി ഓഫ് ആഞ്ചോസ്ഫോംസിൽ നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് ദെൻ അടുത്ത ചാപ്റ്റർ സെൽ ആൻഡ് സെൽ ഡിവിഷൻ എന്നുള്ള ചാപ്റ്ററിൽ മൈറ്റോസിസ് മിയോസിസ് അതിന്റെ ഫേസുകൾ സബ് ഫേസുകൾ സെൽ സ്ട്രക്ചർ ഫംഗ്ഷൻ ഓഫ് ഡിഫറെന്റ് ഓർഗൻസ് ഒക്കെ ബേസ് ചെയ്ത് കാറ്റഗറി ടുവിലൊക്കെയാണ് കൂടുതലായിട്ടും ക്വസ്റ്റ്യൻസ് കണ്ടിട്ടുള്ളത് എങ്കിലും പഠിച്ചു വെക്കുക മൈറ്റോസിസ് മിയോസിസ് ഫേസുകൾ റിലേറ്റഡ് ആയിട്ടാണ് കാറ്റഗറി ത്രീയിൽ കൂടുതലായിട്ടും ക്വസ്റ്റ്യൻസ് കാണുന്നത് ക്വസ്റ്റ്യൻസിലോട്ട് പോകാം ഫസ്റ്റ് ക്വസ്റ്റ്യൻ മോർഫോളജി ഓഫ് ആൻജോസ്പോംസിൽ നിന്നുള്ളതാണ് ഇവിടെ ഫ്രൂട്ട് ടൈപ്പ് ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഈ ഒരു ക്വസ്റ്റിന്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ് ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ എ ആണ് ആൻസർ ആയിട്ട് വരുന്നത് ദെൻ ഇതേപോലെ മാച്ച് ദ ഫോളോയിങ് ഇൻ ദ ബ്ലാങ്ക്സ് അത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് കൂടുതലായിട്ടും മോർഫോളജി ഓഫ് ആൻജോസ്പോംസിലെ ഫ്രൂട്ട് ടൈപ്പ് റൂട്ട് സിസ്റ്റംസ് ഷൂട്ട് സിസ്റ്റം അതൊക്കെ ബേസ് ചെയ്തിട്ട് ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് കൂടുതലായിട്ട് കണ്ടിട്ടുള്ളത് ദെൻ സെൽ ആൻഡ് സെൽ ഡിവിഷനിൽ നിന്ന് വന്നിട്ടുള്ള ഒരു വളരെ സിമ്പിൾ ആയിട്ടുള്ള ആണ് വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് നോട്ട് എ സബ്ഫേസ് ഓഫ് പ്രോഫേസ് വൺ പ്രോഫേസ് വണ്ണിന്റെ സബ്ഫേസ് ഏത് വളരെ എളുപ്പമുള്ള ഒരു ക്വസ്റ്റൻ ആയിരുന്നു ഒക്ടോബർ ട്വന്റി ട്വന്റി ത്രീയിൽ വന്ന ക്വസ്റ്റൻ ആണ് ഇവിടെ ആൻസർ വരുന്നത് ഇന്റർ കൈനസസ് ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത് അടുത്തൊരു ചാപ്റ്റർ ആണ് അനാറ്റമി ഓഫ് പ്ലാന്റ്സ് അനാറ്റമി ഓഫ് പ്ലാന്റ്സില് സിലബസിൽ തന്നിരിക്കുന്നത് കൂടാതെ നമ്മൾ വിട്ടുപോകാൻ സാധ്യതയുള്ള ഒരു ഏരിയ അഡീഷണൽ ആയിട്ട് ചോദിക്കാറുള്ളത് ഗ്യാപ് ജംഗ്ഷൻസിനെ കുറിച്ച് സ്റ്റീൽ ആർ ടൈപ്സ് പല ടൈപ്പ് ഓഫ് സ്റ്റീൽസ് അതിന്റെ എക്സാമ്പിൾസ് ദെൻ സെക്കൻഡറി സൈലം ഫ്ലോയം അതിന്റെ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് ഇതൊക്കെ റിലേറ്റഡ് ആയിട്ടാണ് അനാറ്റമി ഓഫ് പ്ലാന്റ്സിൽ നിന്ന് കൂടുതലായിട്ടും ക്വസ്റ്റ്യൻസ് കണ്ടിട്ടുള്ളത് മാർച്ചിലെ എക്സാമിലെ രണ്ട് ക്വസ്റ്റ്യൻസ് ഗ്യാപ് ജംഗ്ഷൻ ഫസ്റ്റ് ക്വസ്റ്റ്യൻ

ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ ഇവിടെ അഞ്ച് സ്റ്റേറ്റ്മെന്റ്സ് തന്നിരിക്കുന്നു ഇവിടുത്തെ ഇൻകറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഏതെന്നാണ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് ഇവിടെ ഇൻകറക്റ്റ് ആയിട്ടുള്ള ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഇൻകറക്റ്റ് ആണ് സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ദർ ഇസ് നോ എൻ ഡാർക്ക് എക്സാർക്ക് ആൻഡ് മെസ്സാർക്ക് കണ്ടീഷൻ അതും ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ് ദെൻ ഫിഫ്ത് വൺ ഇറ്റ് സോറി ഫോർത്ത് വൺ ദ സൈലം ഫൈബേഴ്സ് ആർ അബണ്ടൻ സോ ഫസ്റ്റ് സെക്കൻഡ് ആൻഡ് ഫോർത്ത് ആണ് ഇൻകറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് സോ നമുക്ക് ഇവിടെ റൈറ്റ് ആയിട്ടുള്ള ആൻസർ ഓപ്ഷൻ ഡി ആണ് ഇത്തരത്തിൽ ക്വസ്റ്റ്യൻസ് ഈ ഒരു ക്വസ്റ്റ്യൻ ട്രെൻഡ്സ് ഒരു അനാറ്റമി ഓഫ് പ്ലാന്റ്സ് മെയിൻലി സെക്കൻഡറി സൈലം ഫ്ലോയം റിലേറ്റഡ് ആയിട്ട് കണ്ടുവരുന്നുണ്ട് ഇത് ഈ ഒരു വർഷം മാത്രമല്ല ഇതിനു മുമ്പും ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് അനാറ്റമി ഓഫ് പ്ലാന്റ്സിൽ നിന്ന് കണ്ടിട്ടുണ്ട് നാച്ചുറൽ സയൻസിന്റെ സിലബസിലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുള്ള ഒരുപാട് സമയമെടുത്ത് പഠിക്കേണ്ട ഒരു ചാപ്റ്റർ ആണ് ഹ്യൂമൻ ഫിസിയോളജി ഹ്യൂമൻ ഫിസിയോളജിയിൽ ഞാൻ സിലബസ് ഫുൾ ആയിട്ട് വായിക്കുന്നില്ല ഡയജസ്റ്റീവ് സിസ്റ്റം റെസ്പിറേറ്ററി സിസ്റ്റം സർക്കുലേറ്ററി സിസ്റ്റം എസ്ക്രീറ്ററി സിസ്റ്റം സ്കെലറ്റൽ സിസ്റ്റം നെർവസ് സിസ്റ്റം റീപ്രൊഡക്റ്റീവ് സിസ്റ്റം ഇത്രയും കാര്യങ്ങളെക്കുറിച്ച് ഫുൾ ഡീറ്റെയിൽസ് ഓരോ സിസ്റ്റം അതിന്റെ പാർട്സ് പഠിക്കുക അതുപോലെ തന്നെ മറ്റൊരു കാര്യം ഓരോ സിസ്റ്റത്തെ കുറിച്ച് പഠിക്കുമ്പോൾ അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഡിസീസ് റെസ്പിറേറ്ററി സിസ്റ്റം ആണെങ്കിൽ റെസ്പിറേറ്ററി സിസ്റ്റം റിലേറ്റഡ് ഡിസീസസ് അല്ലെങ്കിൽ ഹ്യൂമൻ സ്കെലിറ്റൽ സിസ്റ്റം ആണെങ്കിൽ അത് റിലേറ്റഡ് ഡിസീസസ് നർവ സിസ്റ്റം റിലേറ്റഡ് ഡിസീസസ് അത് ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് കണ്ടിട്ടുണ്ട് അതുപോലെ തന്നെ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിൽ നിന്ന് ടീത്ത് ഡൈജസ്റ്റീവ് സിസ്റ്റത്തിന്റെ പാർട്ടാണ് അത് ബേസ്ഡ് ആയിട്ട് പോലും ക്വസ്റ്റ്യൻസ് കണ്ടിട്ടുണ്ട് റെഗുലർ ആയിട്ട് ക്വസ്റ്റ്യൻസ് കാണുന്ന ഒരു ഏരിയ ആണ് ഹാർട്ട് ഹാർട്ട് ബേസ് ചെയ്ത് ക്വസ്റ്റ്യൻസ് ഒന്നിടപെട്ട എക്സാംസിൽ ഉറപ്പായി നമുക്ക് പ്രതീക്ഷിക്കാം അതുപോലെ തന്നെ ഇ സി ജി ഇ സി ജി ഇതിൽ കൊടുത്തിട്ടില്ല പക്ഷെ ഇ സി ജിയും അതുപോലെ ക്വസ്റ്റ്യൻ വരുന്ന ഒരു ഏരിയ ആണ് മറ്റൊരു ഇവിടെ തരാത്ത ഒരു സിസ്റ്റം ആണ് എൻഡോക്രൈൻ സിസ്റ്റം എൻഡോക്രൈൻ സിസ്റ്റത്തിലെ ഗ്ലാൻഡുകൾ അത് നമുക്ക് പഠിക്കാൻ ടെത് അല്ലെങ്കിൽ പ്ലസ് ടു ലെവൽ മതിയായിരിക്കും അത് ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് കണ്ടിട്ടുള്ളത് ഇത്രയും ആയിട്ട് പഠിച്ചു സമയം എടുത്ത് പഠിക്കേണ്ട ഒരു ചാപ്റ്റർ ആണ് ഹ്യൂമൻ ഫിസിയോളജി അടുത്ത രണ്ട് ചാപ്റ്റേഴ്സ് കൂടെ നോക്കിയിട്ട് നമുക്ക് ഇതിൽ നിന്ന് ഒന്ന് ക്വസ്റ്റ്യൻസ് കാണാം ഹ്യൂമൻ ഫിസിയോളജിയോട് ചേർത്ത് വെക്കേണ്ട ഒരു ചാപ്റ്റർ ആണ് റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് ഇവിടെ നമ്മൾ പഠിക്കേണ്ടത് റീപ്രൊഡക്ഷൻ റിലേറ്റഡ് ഹോർമോൺസ് അതുപോലെ ക്വസ്റ്റ്യൻസ് കാണുന്ന ഒരു ഏരിയ ആണ് അസിസ്റ്റഡ് റീപ്രൊഡക്റ്റീവ് ടെക്നിക്സ് ആർട്ട് ആർട്ട് അസിസ്റ്റഡ് റീപ്രൊഡക്റ്റീവ് ടെക്നിക്സ് ഇത് ആയിട്ട് കഴിഞ്ഞ രണ്ട് എക്സാംസിലും ക്വസ്റ്റ്യൻസ് ഇല്ലായിരുന്നു പക്ഷേ അതിന് മുമ്പുള്ള ക്വസ്റ്റൻ പേപ്പേഴ്സ് ഒക്കെ നമ്മൾ നോക്കുമ്പോൾ ആർട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റൻസ് കണ്ടിട്ടുണ്ട് അസിസ്റ്റഡ് റീപ്രൊഡക്റ്റീവ് ടെക്നിക്സ് ദെൻ സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസസ് ബേസ്ഡ് ആയിട്ടും ക്വസ്റ്റ്യൻസ് ഈ റീസെന്റ് ആയിട്ട് പോലും ക്വസ്റ്റ്യൻസ് കണ്ടിട്ടുണ്ട് ദെൻ ഹ്യൂമൻ ഹെൽത്ത് ആൻഡ് ഡിസീസസ്

ക്യാൻസർ റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് ഇതൊക്കെയാണ് ഈ ഒരു ഏരിയയിലെ പ്രധാനപ്പെട്ട ഫോക്കസ്ഡ് ഏരിയാസ് മറ്റേരിയയിൽ നിന്ന് വളരെ കുറച്ച് ക്വസ്റ്റ്യൻസ് മാത്രമേ കണ്ടിട്ടുള്ളൂ റിപ്പീറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻസ് വരുന്നത് ഈ ഒരു ഏരിയ തന്നെയാണ് നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കാം ഫസ്റ്റ് ക്വസ്റ്റ്യൻ എടുത്തിരിക്കുന്നത് ഒക്ടോബർ ട്വന്റി ട്വന്റി ത്രീയിലെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്നാണ് വിച്ച് ഹോർമോൺ പ്ലേ സെൻട്രൽ റോൾസ് ഇൻ ബോത്ത് മെയിൽ ആൻഡ് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ഫംഗ്ഷൻ മെയിൽ ആൻഡ് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ഫംഗ്ഷനിൽ സെൻട്രൽ റോൾ എടുക്കുന്ന ഹോർമോൺസ് ഏതൊക്കെയാണെന്നാണ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് നമുക്ക് കൺഫ്യൂഷൻ വരാം പക്ഷെ നമ്മൾ എടുത്തു വെച്ച് പഠിക്കുമ്പോൾ ഡിഗ്രി ലെവൽ പ്ലസ് ടു ലെവൽ മതിയായിരിക്കും ഈ ഒരു ക്വസ്റ്റിന് ആൻസർ ചെയ്യാനായിട്ട് നമുക്ക് മനസ്സിലാവുന്ന ആൻസർ കറക്റ്റ് ആയിട്ടുള്ളത് ഓപ്ഷൻ ബി ആണ് എസ് എച്ച് ആൻഡ് എഫ് എസ് എച്ച് ആണ് എൽ എച്ച് ആൻഡ് എഫ് എസ് എച്ച് ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത് അടുത്തൊരു ക്വസ്റ്റ്യൻ ഇതും എടുത്തിരിക്കുന്നത് ഒക്ടോബർ ട്വന്റി ട്വന്റി ഫോറിലെ തന്നെ ക്വസ്റ്റ്യൻ പേപ്പർ ആണ് ഇവിടെ സർക്കുലേറ്ററി സിസ്റ്റത്തിലെ ഹാർട്ട് റിലേറ്റഡ് ക്വസ്റ്റ്യൻ ആണ് വന്നിരിക്കുന്നത് വിച്ച് എ ചേംബർ ഓഫ് ഹ്യൂമൻ ഹാർട്ട് കളക്ട്സ് ദ ഓക്സിജനേറ്റഡ് ബ്ലഡ് ഫ്രം ദ ലങ്സ് ഓക്സിജനേറ്റഡ് ബ്ലഡ് അപ്പോൾ ഹാർട്ടിന്റെ സ്ട്രക്ചർ പഠിക്കണം ഓരോ ചേംബേഴ്സിന്റെ ഫംഗ്ഷൻ അതുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള ആർട്ടറിസ് വെയിൻസ് അതെല്ലാം പഠിക്കണം അതുപോലെ തന്നെ ഇ സി ജി ഇ സി ജി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയ ആണ് അപ്പോൾ ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ എ ആണ് ലെഫ്റ്റ് ഏട്രിയം ലെഫ്റ്റ് ഏട്രിയം അടുത്ത ക്വസ്റ്റ്യനും ക്വസ്റ്റ്യൻസ് ഓക്കെ അടുത്ത മൂന്ന് ക്വസ്റ്റ്യൻസും വന്നിരിക്കുന്നതും ഹ്യൂമൻ ഫിസിയോളജിയിൽ നിന്ന് തന്നെയാണ് ഇതും ഒക്ടോബർ ട്വന്റി ട്വന്റി ഫോറിലെ ക്വസ്റ്റൻ പേപ്പർ ട്വന്റി ട്വന്റി ത്രീയിലെ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഫംഗ്ഷൻ ഓഫ് എ ലിഗമെന്റ് ടു കണക്ട് സ്കെലിറ്റൽ സിസ്റ്റം ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റൻ ആണ് ഫംഗ്ഷൻ ഓഫ് എ ലിഗമെന്റ് ലിഗമെന്റിന്റെ ഫംഗ്ഷൻ കണക്ഷൻ ഓഫ് ബോൺ ടു ബോൺ കണക്ഷൻ ആണ് ഓപ്ഷൻ എ ആണ് റൈറ്റ് ആയിട്ടുള്ള ആൻസർ ഓപ്ഷൻ എ ആണ് റൈറ്റ് ആയിട്ടുള്ള ആൻസർ ദക്സ്റ്റ് ക്വസ്റ്റൻ ദ പാർട്ട് ഓഫ് ഹ്യൂമൻ ബ്രെയിൻ ഇൻവോൾവ് ഇൻ കോർഡിനേറ്റിൻ മസിൽ മൂവ്മെന്റ് ഈസ് ഈ ഒരു ഏരിയ എടുക്കുമ്പോൾ നമ്മൾ പഠിക്കേണ്ട ഒരു ഏരിയ ഹ്യൂമൻ ഫിസിയോളജിയിൽ ഐഡ സ്ട്രക്ചർ ഇയറിന്റെ സ്ട്രക്ചർ ഹ്യൂമൻ ബ്രെയിന്റെ സ്ട്രക്ചർ ഹാർട്ടിന്റെ സ്ട്രക്ചർ ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ് അതിലെ ഓരോ പാർട്ടിന്റെയും ഫംഗ്ഷൻസ് സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ എടുത്തു പഠിക്കേണ്ടതുണ്ട് ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ് ഓപ്ഷൻ ബി സെറിബെല്ലം ഓപ്ഷൻ ബി സെറിബെല്ലം ആണ് റൈറ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത് ദെൻ എൻഡോക്രൈൻ സിസ്റ്റം സിലബസിൽ തന്നിട്ടില്ല ഹോർമോൺസ് എന്ന് മാത്രമാണ് തന്നിട്ടുള്ളത് എങ്കിലും എൻഡോക്രൈൻ സിസ്റ്റം അവിടുത്തെ തൈറോയിഡ് പാരാ തൈറോയ്ഡ് ഗ്ലാന്റ് പാരാ തൈറോയിഡ് ഗ്ലാന്റ് റിലീസ് ചെയ്യുന്ന ഹോർമോൺ പാരാ തൈറോയ്ഡ് ഗ്ലാൻഡ് റിലീസസ് ഹോർമോൺസ് വൺ ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ബി ആണ് ബ്ലഡ് കാൽസ്യം ലെവൽസ് ആർ ടു ലോ അപ്പോളാണ് പാര തൈറോയിഡ് ഗ്ലാന്റ് ഹോർമോൺസ് റിലീസ് ചെയ്യുന്നത് ഓക്കെ ഇനി നമ്മൾ കാണുന്നത് മാർച്ച് 23 ത്രീയിലുള്ള ക്വസ്റ്റ്യൻ ആണ് ഇത് ഓരോ സിസ്റ്റവുമായിട്ട് റിലേറ്റഡ് ഇതിപ്പം എസ്ക്രീറ്ററി സിസ്റ്റം റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഡിസീസാണ് ഇവിടെ തന്നിരിക്കുന്നത് അതുപോലെ നമ്മൾ ഓരോ ബോഡി സിസ്റ്റം റിലേറ്റഡ് ആയിട്ടുള്ള ഡിസീസസും പഠിച്ചു വെക്കുക ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ് ഓപ്ഷൻ എ ആണ് ദെൻ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോന്നു ഓക്കെ ഇത് വന്നിരിക്കുന്നത് സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസസ് ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് എ സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസ് നോട്ട് എ സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസ് ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ഓപ്ഷൻ ഡി ആണ് സോ നമ്മള് എത്രമാത്രം സമയം ഇൻവെസ്റ്റ് ചെയ്ത് ഈ ഒരു ചാപ്റ്റർ പഠിച്ചാലും ഈ ഒരു ചാപ്റ്റർ കൊണ്ട് നമുക്ക് നഷ്ടമൊന്നും വരത്തില്ല ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട് ഒരു രണ്ടാഴ്ചയെങ്കിലും മിനിമം എടുത്താലേ ഡീറ്റെയിൽഡ് ആയിട്ട് ഈ ഒരു ചാപ്റ്റർ പഠിക്കാനായിട്ട് പറ്റത്തുള്ളൂ അതുപോലെ തന്നെ നമ്മൾ പഠിക്കുന്നത് കൊണ്ട് നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ ആറോ ഏഴോ ക്വസ്റ്റ്യൻസ് ഈ ഒരു ചാപ്റ്ററിൽ നിന്നുണ്ടായിരുന്നു ഇപ്പോൾ എഫോർട്ട് എടുത്ത് പഠിക്കേണ്ട ഒരു ചാപ്റ്റർ ആണ് ഹ്യൂമൻ ഫിസിയോളജി ആൻഡ് റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് അടുത്ത രണ്ട് ചാപ്റ്റേഴ്സ് ആണ് റീപ്രൊഡക്ഷൻ ഇൻ പ്ലാന്റ്സ് ആൻഡ് റീപ്രൊഡക്ഷൻ ഇൻ ആൻജോസ്പോംസ് ഇവിടെ റീപ്രൊഡക്ഷൻ ഇൻ ആൻജോസ്പോംസിൽ പോളിനേഷൻ ബേസ്ഡ് ആയിട്ട് കഴിഞ്ഞ രണ്ട് എക്സാംസിലല്ല അതിനു മുമ്പ് പല ക്വസ്റ്റ്യൻ പേപ്പറിലും പോളിനേഷൻ ടൈപ്സ് ഏജൻസ് ബേസ്ഡ് ആയിട്ട് ഓരോ പോളിനേഷൻ ടൈപ്സിനെ എന്താണ് പറയുന്നത് അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഇൻ കണ്ടിട്ടുണ്ട് അതുപോലെ ഡെഫിനിഷൻ തന്നിട്ട് കറക്റ്റ് ആയിട്ടുള്ള ഡെഫിനേഷൻ ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ക്വസ്റ്റ്യൻസ് കണ്ടിട്ടുണ്ട് സിലബസിൽ ഇല്ലെങ്കിൽ പോലും ക്വസ്റ്റ്യൻസ് കണ്ടിട്ടുണ്ട് അടുത്ത രണ്ട് ചാപ്റ്റേഴ്സ് ആണ് ട്രാൻസ്പോർട്ട് ഇൻ പ്ലാന്റ് മിനറൽ ന്യൂട്രീഷൻ ട്രാൻസ്പോർട്ടിൻ പ്ലാന്റ് പുതുതായിട്ട് ക്വസ്റ്റ്യൻ വരുന്ന ഒരു ഏരിയയാണ് അസെൻറ് ഓഫ് സാപ്പ് അതിന്റെ ഡിഫറെന്റ് തിയറീസ് ഇതിനു മുമ്പ് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് കൂടുതൽ ക്വസ്റ്റ്യൻസ് ഒന്നും കണ്ടിട്ടില്ല പക്ഷെ റീസെന്റ് ആയിട്ടുള്ള എക്സാംസിലൊക്കെ അസെൻറ് ഓഫ് സാപ്പ് ബേസ്ഡ് ആയിട്ടുള്ള തിയറീസ് ഭയങ്കര ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ പഠിക്കേണ്ട ഒരു ഏരിയയാണ് അത് ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വന്നു തുടങ്ങിയിട്ടുണ്ട് ദെൻ മിനറൽ ന്യൂട്രീഷനിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറുകളിലും നൈട്രജൻ ഫിക്സേഷൻ ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് പ്രധാനമായും നൈട്രജൻ ഫിക്സേഷൻ ഹെൽപ്പ് ചെയ്യുന്ന ഓർഗാനിസംസ് സിംബയോട്ടിക് അസിംബയോട്ടിക് ബാക്ടീരിയാസ് ഓരോ ഓർഗാനിസംസ് ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് തീർച്ചയായിട്ടും നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഏതൊരു എക്സാം ക്വസ്റ്റ്യൻ പേപ്പറിലും പ്രതീക്ഷ കഴിഞ്ഞ എക്സാമിലും അത് വന്നിട്ടുണ്ട് പിന്നെ മിനറൽ ന്യൂട്രീഷനെയും നമ്മൾ പ്രതീക്ഷിക്കേണ്ട ഒരു ഏരിയയാണ് ഒരു മിനറലിന്റെ ഡെഫിഷ്യൻസി മൂലം ഉണ്ടാകുന്ന ഡെഫിഷ്യൻസി ഡിസോർഡേഴ്സ് മിനറൽ ഡെഫിഷ്യൻസി ഡിസോർഡേഴ്സ് എപ്പോഴും വരുന്ന ഒരു ക്വസ്റ്റ്യൻ മോഡൽ അത് അതുപോലെ തന്നെ മാച്ച് ദ ഫോളോയിങ് ബേസ്ഡ് ആയിട്ടും മിനറൽ ന്യൂട്രീഷന്റെ ഡെഫിഷ്യൻസി ഡിസീസസ് തന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് കണ്ടിട്ടുണ്ട് ഇതൊക്കെയാണ് ഇതിലെ പ്രധാനപ്പെട്ട ഏരിയാസ് ക്വസ്റ്റ്യൻസിലോട്ട് പോകാം ഫസ്റ്റ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് മെയ് ട്വന്റി ട്വന്റി ത്രീയിലെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്നാണ് നമുക്ക് നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും ഇതൊന്നും നമ്മൾ പ്ലസ് ടു ലെവലിൽ പഠിക്കുന്നില്ല ഡിഗ്രി ലെവലിൽ നമ്മളെ സിലബസിൽ വരുന്നില്ല ടെക്സ്റ്റ് ബുക്സിൽ കാണാറില്ല പക്ഷേ എക്സ്ട്രാ റീഡിങ്സും ഉണ്ട് പി ജി ലെവലിലൊക്കെ വരുന്ന ക്വസ്റ്റ്യൻസ് ആണ് ഇത് ഡെഫിഷ്യൻസി ഓഫ് ഡാഷ് കോസസ് ഗ്രേ സ്പെക് ഓഫ് ഓർഡ് അതുപോലെ മറ്റൊരു ഡിസീസിന്റെയാണ് ടി എൽ എൽഒ ഡിസീസ് ഇത് രണ്ടും വന്നിരിക്കുന്നത് മിനറൽ ന്യൂട്രീഷൻ എന്നുള്ള ചാപ്റ്ററിൽ നിന്നാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ട്വന്റി ട്വന്റി ത്രീ മേയിൽ വന്ന ക്വസ്റ്റൻ ആണ് സെക്കൻഡില് വന്നത് ക്വസ്റ്റ്യൻ ഒക്ടോബർ ട്വന്റി ട്വന്റി ത്രീയിൽ വന്ന ക്വസ്റ്റ്യൻ ആണ് സോ നമുക്ക് ഉറപ്പിക്കാം ഇത്തരത്തിലുള്ളൊരു ക്വസ്റ്റ്യൻ മിനറൽ ന്യൂട്രീഷൻ എന്നുള്ള ചാപ്റ്ററിൽ നിന്ന് ആയിട്ടും ഉണ്ടാവും ഡെഫിഷ്യൻസി കോസസ് ഡെഫിഷ്യൻസി ഓഫ് എന്തിന്റെ മാംഗനീസ് ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ഓപ്ഷൻ സി ആണ് ഇവിടെ റൈറ്റ് ആയിട്ടുള്ള ആൻസർ മാംഗനീസ് ദെൻ അടുത്തത് ടി എൽഒ ഡിസിസ് ഒക്കേഴ്സ് ഡ്യൂ ടു ദ ഡെഫിഷ്യൻസി ഓഫ് ടി എൽഒ ഡിസിസ് ഒക്കേഴ്സ് ഡ്യൂ ടു ദ ഡെഫിഷ്യൻസി ഓഫ് സൾഫർ ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത് അടുത്താണ് നമ്മൾ കാണുന്നത് ട്രാൻസ്പോർട്ട് ഇൻ പ്ലാന്റ്സിലെ അസെന്റ് ഓഫ് സാപ്പ് കൂടുതൽ ക്വസ്റ്റൻസ് വരാൻ തുടങ്ങി ഇതിനുമുമ്പുള്ള ക്വസ്റ്റൻ പേപ്പേഴ്സിലൊന്നും അധികം ക്വസ്റ്റ്യൻസ് കണ്ടിട്ടില്ല എങ്കിലും റീസെന്റ്ലി ക്വസ്റ്റൻ പേപ്പേഴ്സിൽ കാണുന്ന ഒരു ഏരിയ ആണ് അസെന്റ് ഓഫ് സാപ്പ് ബേസ്ഡ് ആയിട്ടുള്ള തിയറീസ് അത്തരത്തിലുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഇത് ചൂസ് ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു സ്റ്റഡി ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ചൂസ് ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് നമുക്ക് അറ്റൻഡ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ ഇവിടെ തന്നിരിക്കുന്നതിൽ ഓപ്ഷൻ സി ആൻഡ് ഡി ആണ് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ് വരുന്നത് സോ റൈറ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ് ഓപ്ഷൻ ബി ആണ് ഇവിടുത്തെ റൈറ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത് ഒരു സ്ലൈഡ് ഫുള്ള് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്ന കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഇത് എത്രമാത്രം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് ആണെന്ന് ഫോട്ടോസന്തോസിസ് റെസ്പിറേഷൻ ഇൻ പ്ലാന്റ്സ് വളരെ ഇമ്പോർട്ടന്റ് ആണ് മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ലാസ്റ്റ് രണ്ട് എക്സാംസിൽ ഒത്തിരിയേറെ ക്വസ്റ്റ്യൻസ് ഈ രണ്ട് ചാപ്റ്റേഴ്സിൽ നിന്ന് വന്നിട്ടുണ്ട് ക്ലോറോപ്ലാസിന്റെ സ്ട്രക്ചർ ആൻഡ് ഫംഗ്ഷൻ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ലൈറ്റ് ഫേസ് ഡാർക്ക് ഫേസ് റിയാക്ഷൻസ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് അതുപോലെ തന്നെ റെസ്പിറേഷൻ ഇൻ പ്ലാന്റ്സിൽ നിന്നും ഒരുമാതിരിപ്പെട്ട എല്ലാ ഏരിയാസിൽ നിന്നും ഈ ഒരു ചാപ്റ്ററിൽ ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട് ഫോട്ടോസെന്തോസിൽ സിലബസിൽ തന്നിട്ടില്ലെങ്കിൽ പോലും ഫോട്ടോ സിസ്റ്റംസ് ഡീറ്റെയിൽഡ് ആയിട്ട് ഫോട്ടോസിസ്റ്റത്തെ കുറിച്ച് പഠിച്ചിട്ട് പോവുക അതുപോലെ ഫോട്ടോ സെന്തോസിസ് ഹിസ്റ്ററി അതിന്റെ ഓരോ ഇൻവെൻഷൻസ് ഓരോ സയൻസിസ്റ്റുകളുള്ള പേര് ഇയർ ഇസഡ് സ്കീം എല്ലാം കഴിഞ്ഞ എക്സാമിൽ കോസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നു ദെൻ റെസ്പിറേഷൻ ഇൻ പ്ലാന്റ്സിലോട്ട് വരുമ്പോൾ അനറോബിക് റിയാക്ഷൻസ് റിലേറ്റഡ് സ്റ്റേറ്റ്മെന്റ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് ഗ്ലൈക്കോളിസിസ് ഗ്ലൈക്കോളോസിസ് സൈക്കിൾ ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റം ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഓരോരുത്തരുത്തെയും ആക്സെപ്റ്റഡ് മോളിക്കുള്ള ഏതാണ് അത്തരത്തിലുള്ള ആണ് കൂടുതലായും റെസ്പിറേഷൻ ഇൻ പ്ലാന്റ്സിൽ കണ്ടിട്ടുള്ളത് ദെൻ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ്സ് പ്ലാന്റ് ഹോർമോൺ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട് പ്ലാൻ ഹോർമോൺസ് ക്വസ്റ്റ്യൻസ് വരുന്ന ഒരു ഏരിയ ആണ് അതുപോലെ തന്നെ പ്ലാൻ മൂവ്മെന്റ്സ് പ്ലാൻ മൂവ്മെന്റ്സ് ബേസ്ഡ് ആയിട്ട് ക്വസ്റ്റ്യൻസ് വരാറുണ്ട് ദെൻ കഴിഞ്ഞ എക്സാമിൽ വന്നിട്ടുണ്ടായിരുന്നു നമുക്ക് ചില ക്വസ്റ്റ്യൻസിലോട്ട് പോകാം എല്ലാ ക്വസ്റ്റ്യൻസും ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട് എല്ലാം നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് ഡിസ്കസ് ചെയ്ത് പോകാനുള്ള സമയം ഇല്ല അതുകൊണ്ട് ജസ്റ്റ് ക്വസ്റ്റ്യൻസ് ഒന്ന് കണ്ടുപോകാം ഇത് എല്ലാം തൊട്ട് കഴിഞ്ഞ രണ്ട് എക്സാംസിൽ മെയ് ട്വന്റി ട്വന്റി ത്രീ ആൻഡ് ഒക്ടോബർ ട്വന്റി ട്വന്റി ത്രീയിൽ വന്ന് ക്വസ്റ്റൻസ് ആണ് ഡാഷ് ഡിസ്കവർ സ്കീം ഓഫ് ഫോട്ടോസിന്തറ്റിക് ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ഹിൽ ആൻഡ് വെൻഡാൽ ആൻസർ വരുന്നത് സൈക്കിൾ ബേസ്ഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട് ദെൻ ഫോട്ടോ സിസ്റ്റംസ് ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഫൈനൽ ഇലക്ട്രോൺ ആക്സെപ്റ്റ് ഇൻ മൈറ്റോ കോൺട്രിയൽ ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റം സ്ട്രക്ചർ ബേസ്ഡ് ക്വസ്റ്റ്യൻസ് എയ്റ്റി പീൽഡ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് അനെറോബിക് റെസ്പിറേഷൻ ബേസ്ഡ് ക്വസ്റ്റ്യൻസ് അതുപോലെ ഈ ഒരു ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് പ്ലാന്റ് ഹോർമോൺ റിലേറ്റഡ് ആണ് സെലക്ട് ഓട് വൺ ഔട്ട് വളരെ എളുപ്പത്തിലുള്ളതാണ് ഇവിടെ എഥിലീൻ മാത്രമാണ് ഗേഷ്യസ് പ്ലാന്റ് ഹോർമോൺ ഇവിടെ ആൻസറും എതിലീൻ ആണ് സോ ഒരുപാട് ക്വസ്റ്റ്യൻസ് വരുന്ന ചാപ്റ്റർ ആണ് റെസ്പിറേഷൻ ഫോട്ടോസെൻസായിട്ട് നമ്മൾ കാണുന്നത് ജനറ്റിക്സ് ബേസ്ഡ് ആയിട്ടുള്ള രണ്ട് ചാപ്റ്റേഴ്സ് ആണ് ഇൻഹെറിറ്റൻസ് ആൻഡ് വേരിയേഷൻ ആൻഡ് മോളിക്കുലാർ ബേസിസ് ഓഫ് ഇൻഹെറിറ്റൻസ് ഇവിടെ പ്രധാനമായും ജനറ്റിക് ഡിസോർഡേഴ്സിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കേണ്ടത് മെന്റേലിയൻ ഡിസോർഡേഴ്സ് ജനറ്റിക് ഡിസോർഡേഴ്സ് ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ പഠിക്കുക അതുപോലെ ഓരോ ടേമിന്റെയും ഡെഫിനിഷൻസ് ക്ലാരിറ്റിയോടുകൂടി തന്നെ പഠിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിൽ നിന്ന് സ്കോർ ചെയ്യാനായിട്ട് പറ്റും ഒരു ഡിഗ്രി ലെവൽ ടെക്സ്റ്റ് ബുക്ക്സ് ഇതിലേക്ക് നമുക്ക് റെഫറൻസിന് ആവശ്യമാണ് ദെൻ മോളിക്കുലാർ ബേസിസ് ഓഫ് ഇൻഹെറിറ്റൻസിൽ ഡി എൻ എയുടെ സ്ട്രക്ചർ ഡിഫറെ ടൈപ്സ് ഓഫ് ഡി എൻ എ ദെൻ സെൻട്രൽ ഡോക്മ റെപ്ലിക്കേഷൻ ട്രാൻസ്ക്രിപ്ഷൻ ട്രാൻസ്ലേഷൻ ജെനറ്റിക് കോഡ് മ്യൂട്ടേഷൻ ഇതെല്ലാം റിലേറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻസ് കണ്ടിട്ടുണ്ട് സിലബസിൽ തന്നിട്ടില്ലെങ്കിലും നമ്മൾ പഠിച്ചു വെക്കേണ്ട ഒരു ഏരിയ ആണ് എൻസൈംസ് ഡിഫറെൻ്റ് ടൈപ്സ് ഓഫ് എൻസൈംസ് ഇൻവോൾവ് ഇൻ റെപ്ലിക്കേഷൻ ട്രാൻസ്ക്രിപ്ഷൻ ട്രാൻസ്ലേഷൻ ഇതിലെല്ലാം ഇൻവോൾവ് ആകുന്ന എൻസൈംസ് അവയുടെ ഫങ്ഷൻസ് അതുപോലെ ടൈപ്സ് ഓഫ് ഡി എൻ ടൈപ്സ് ഓഫ് ആർ എൻ എ അവയുടെ ഫങ്ഷൻസ് വളരെ പ്രധാനപ്പെട്ടതാണ് ടി ആർ എൻ എയുടെ ഫംഗ്ഷൻ എം ആർ എണ് ഫങ്ഷൻ ആർ ആർ എൻ എയുടെ ഫംഗ്ഷൻ ഇതൊക്കെ നമ്മൾ പഠിച്ചു വെക്കുക ദെൻ ഡി എൻ എ റിലേറ്റഡ് ആയിട്ടുള്ള എക്സ്പെരിമെന്റ്സ് അതിന്റെ ഹിസ്റ്ററി അമിനോ ആസിഡ്സ് ടൈപ്സ് ഓഫ് അമിനോ ആസിഡ്സ് അതിന്റെ ഫങ്ഷൻസ് ഇത്രയും സിലബസിൽ തന്നിട്ടില്ലെങ്കിൽ പോലും ഇത് ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ കാണാറുണ്ട് ചില ക്വസ്റ്റ്യൻസിലോട്ട് പോകുന്നു തൊട്ട് കഴിഞ്ഞ രണ്ട് എക്സാമിലെ ക്വസ്റ്റ്യൻസിലേക്ക് പോകുന്നു

ട്രാൻസ്ക്രൈബ് ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് ഓക്കെ ഓപ്ഷൻ എ ആണ് ഇവിടെ റൈറ്റ് ആൻസർ വരുന്നത് ഇതുപോലെ സിലബസിൽ ജസ്റ്റ് ടേം മാത്രം മെൻഷൻ ചെയ്തിട്ടുണ്ടെങ്കിലും ഇതൊക്കെ നമ്മൾ പ്രാക്ടീസ് ചെയ്തിട്ട് പോകേണ്ട പഠിച്ചിട്ട് പോകേണ്ട ഏരിയാസാണ് അടുത്ത ടോപ്പിക്കിലോട്ട് പോകുന്നു ബയോടെക്നോളജി ബേസ്ഡ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് ആണിത്

കീഴിൽ പഠിച്ചു വെക്കേണ്ടതായിട്ടുണ്ട് ദെൻ ബ്രീഡിങ് ബ്രീഡിംഗ് ടൈപ്സ് പഠിച്ചു വെക്കേണ്ടതാണ് ദെൻ ബയോടെക്നോളജി പ്രിൻസിപ്പിൾസ് ആൻഡ് ആപ്ലിക്കേഷൻ ഡി ടെക്നോളജി അതിന്റെ പ്രൊസീജിയേഴ്സ് സ്റ്റെപ്സ് ദെൻ വെക്ടേഴ്സ് മിക്ക ക്വസ്റ്റ്യൻ പേപ്പറിലും കാണുന്ന ഒരെണ്ണമാണ് വെക്ടേഴ്സ് ടൈപ്പ് ഓഫ് വെക്ടേഴ്സ് അതിന്റെ എക്സാമ്പിൾസ് ദെൻ ബയോ റിയാക്ടർ അതിന്റെ യൂസസ് പുതുതായിട്ട് ക്വസ്റ്റ്യൻ ചോദിച്ചു വരുന്ന ഒരു ഏരിയയാണ് ബയോ റിയാക്ടർ ടൈപ്സ് ഓഫ് ബയോ റിയാക്ടർ ക്വസ്റ്റ്യൻസ് ധാരാളം ഇപ്പൊ വരുന്നുണ്ട് രണ്ട് കഴിഞ്ഞ രണ്ട് എക്സാമ്പിളും ബയോറിയാക്ടർ ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് കണ്ടിരുന്നു ദൻ മൈക്രോസ് ആൻഡ് ഹ്യൂമൻ വെൽഫെയറിൽ മൈക്രോബ്സ് ഓരോ അതിന്റെ എക്കണോമിക് ഇമ്പോർട്ടൻസ് ഓരോ ബാക്ടീരിയ യൂസ് ചെയ്ത് പ്രൊഡ്യൂസ് ചെയ്യുന്ന അല്ലെ ഫംഗസ് യൂസ് ചെയ്ത് പ്രൊഡ്യൂസ് ചെയ്യുന്ന എക്കണോമിക്കലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ അതൊക്കെ ബേസ്ഡ് ക്വസ്റ്റ്യൻസ് കണ്ടിട്ടുണ്ട് സീവേജ് ട്രീറ്റ്മെന്റിൽ മൈക്രോബ്സിന്റെ ഇമ്പോർട്ടൻസ് ഈ ഒരു ഹൈലൈറ്റ് ചെയ്ത ഏരിയയിൽ നിന്നാണ് ഈ ഒരു ടോപ്പിക്സിൽ ക്വസ്റ്റ്യൻസ് കൂടുതലായിട്ട് കണ്ടിട്ടുള്ളത് രണ്ട് ക്വസ്റ്റ്യൻസ് കാണാം തൊട്ട് കഴിഞ്ഞ എക്സാംസിലെ അസ്പർജില്ല നൈഗർ ഈസ് യൂസ്ഡ് ഇൻ ദ പ്രൊഡക്ഷൻ ഓഫ് സിട്രിക് ആസിഡ് ഇത് വളരെ എപ്പോഴും ക്വസ്റ്റ്യൻ റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻ ആണ് നാല് ക്വസ്റ്റ്യൻ പേപ്പറിൽ കൂടുതൽ ഞാൻ തന്നെ ഈ ക്വസ്റ്റ്യൻ കണ്ടിട്ടുണ്ട് പല ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നമ്മൾ റെഫർ ചെയ്യുമ്പോൾ സോ ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് ഇൻ ഹ്യൂമൻ വെൽഫെയറിൽ വളരെ കോമൺ ആണ് ദെൻ ബയോറിയാക്ടർ റിയാക്ടർ ദ ബയോ വൈലി യൂസ്ഡ് ഇൻ മുനിസിപ്പൽ ആൻഡ് ഇൻഡസ്ട്രിയൽ വേസ്റ്റ് വാട്ടർ ട്രീറ്റ്മെന്റ് പ്ലാന്റ്സ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ബയോ റിയാക്ടേഴ്സ് പഠിക്കുക ഇവിടെ ഇതിന്റെ ആൻസർ ഓപ്ഷൻ എ ആണ് മെംബ്രൈൻ ബയോ റിയാക്ടർ ഈ ഒരു ഏരിയ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ പഠിക്കേണ്ടതാണ് പുതുതായിട്ട് കടന്നു വന്ന ഒരു ഏരിയ ആണ് ഇമ്പോർട്ടൻസ് കൂടി വരുന്നു ഓരോ എക്സാം കഴിയുമ്പോഴും പഴയ ഏരിയാസ് മാത്രമല്ല പുതിയ ഏരിയാസിന്നും കൂടെ ക്വസ്റ്റ്യൻസ് കാണുന്നുണ്ട് അടുത്തായിട്ട് നമ്മൾ കാണുന്ന ഈ ഒരു നാല് ചാപ്റ്റേഴ്സ് ലാസ്റ്റ് ഫോർ ചാപ്റ്റേഴ്സ് നമ്മൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് മിനിമം ഈ ഒരു നാല് ചാപ്റ്ററിൽ നിന്നായിട്ട് ആറ് മാർക്കോളം സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റും ഈ ഒരു ഓർഗാനിസം പോപ്പുലേഷൻ ആൻഡ് എക്കോസിസ്റ്റം എന്നുള്ള ചാപ്റ്റർ എടുക്കുമ്പോൾ സിലബസിൽ തന്നിട്ടില്ലെങ്കിൽ കൂടിയും എക്കോസിസ്റ്റം പോപ്പുലേഷൻ ഓർഗാനിസം എക്കോളജി റിലേറ്റഡ് ടേംസ് എല്ലാം നമ്മൾ പഠിച്ചിട്ട് പോവുക എല്ലാ ടേംസിനെ കുറിച്ചും ഒരു ക്ലാരിറ്റി ഡെഫിനേഷൻ നമുക്ക് തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കേണ്ടതാണ് ഡെഫിനിഷൻസ് അറിഞ്ഞിരിക്കുക ഓരോ ടേംസിനെ കുറിച്ചും ഒരു ക്ലാരിറ്റി ഉണ്ടാക്കിയിട്ട് വേണം നമ്മൾ പോകാനായിട്ട് എക്കോളജിക്കൽ പിരമിഡ്സ് വളരെ പ്രധാനപ്പെട്ടതാണ് മിക്ക എക്സാംസിലും ക്വസ്റ്റ്യൻസ് കാണുന്ന ഒരെണ്ണം ആണ് എക്കോളജിക്കൽ പിരമിഡ്സ് ദെൻ എക്കോളജിക്കൽ സക്സെഷൻ ബേസ്ഡ് ആയിട്ടുള്ള ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സക്സേഷൻ ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഇത് രണ്ടുമാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ദെൻ എൻവയോൺമെന്റൽ ഇഷ്യൂസിലേക്ക് പോകുമ്പോൾ നമുക്ക് പഠിക്കേണ്ടത് ഇതിനകത്ത് തന്നിട്ടില്ലെങ്കിൽ പോലും ഓരോ നിയമങ്ങൾ അത് വന്ന വർഷം പിന്നെ ജനറൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും കാണുന്ന ഒരു ജി കെ ക്വസ്റ്റ്യൻസ് ഒക്കെ കാണുന്ന ഒരു ചാപ്റ്റർ കൂടിയാണ് എൻവയോൺമെന്റൽ ഇഷ്യൂസ് അതുപോലെ തന്നെ നമ്മൾ പഠിക്കേണ്ടതാണ് പൊലൂട്ടൻസ് എയർ പൊലൂട്ടൻസ് വാട്ടർ പൊലൂട്ടൻസ് അങ്ങനെ പൊലൂട്ടൻസിന്റെ പേരുകൾ നമ്മൾ പഠിച്ചു വെക്കുക ദൻ എവല്യൂഷൻ എന്നുള്ള ചാപ്റ്ററിലോട്ട് വരുമ്പോൾ ജിയോളജിക്കൽ ടൈം സ്കെയിൽ ഇമ്പോർട്ടൻ്റ് ആണ് കഴിഞ്ഞ എക്സാംസിലൊന്നും ക്വസ്റ്റ്യൻ കണ്ടിരുന്നില്ല എങ്കിൽ തന്നെയും ആ ഒരു ഏരിയ ഇമ്പോർട്ടൻ്റ് ആണ്

നമുക്ക് ചില ക്വസ്റ്റ്യൻസ് മാത്രം ഒന്ന് കണ്ടു പോകാം നമ്മുടെ ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇവിടെ കാണിച്ചിരിക്കുന്നത് നമ്മുടെ എക്കോളജി ബേസ്ഡ് ആണ് പിരമിഡ്സ് പിരമിഡ് ഓഫ് ബയോമാസ് ബേസ്ഡ് ആയിട്ടുള്ള ആണ് പിരമിഡ് ഓഫ് ബയോമാസ് ഈസ് ഡാഷ് ഇൻ പോണ്ട് എക്കോ ഇൻവേർട്ടഡ് ഇൻ പോണ്ട് എക്കോ ആൻഡ് ഇറ്റ് ഈസ്

ബേർഡ് സാഞ്ചുറിയുടെ മറ്റൊരു പേരാണ് ചോദിച്ചിരിക്കുന്നത് ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആയിട്ടുള്ള ആൻസർ ഇൻസ്റ്റിറ്റ്യൂട്ട് കൺസർവേഷൻ്റെ എക്സാമ്പിൾ വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റൻ ആണ് ഓപ്ഷൻ ഡി നാഷണൽ പാർക്ക്സ് ആണ് എക്സാമ്പിൾ ആയിട്ട് വരുന്നത് ഇതും ഐ യു സിയൻ്റെ റെഡ് ഡാറ്റ ലിസ്റ്റ് വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ എക്സ്റ്റെന്റ് ആണോ എൻഡേഞ്ചേർഡ് ആണോ ക്രിട്ടിക്കലി എൻഡേഞ്ചേർഡ് ആണോ എക്സ്റ്റെന്റ് ഇൻ വൈൽഡ് ആണോ ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് എക്സ്റ്റെൻറ്റ് ഇൻ വൈൽഡ് എന്നുള്ള ആൻസർ വരുന്നത് ഈ ഒരു ക്വസ്റ്റിനേക്ക് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും എക്കോളജി റിലേറ്റഡ് ടേംസ് ബേസ്ഡ് ആണ് ദെൻ സ്പീസിയേഷൻ ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ഇത്തരത്തിൽ ഇതെല്ലാം കഴിഞ്ഞ രണ്ട് എക്സാംസിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ് ഇനിയും ക്വസ്റ്റ്യൻസ് ഉണ്ട് കൂടുതൽ ആഡ് ചെയ്യാത്തതാണ് സോ ഈ ഒരു ചാപ്റ്റർ പഠിക്കുമ്പോൾ ഇത്തരത്തിൽ വേണം നമ്മൾ പഠിച്ച് മുന്നോട്ട് പോകാനായിട്ട് നമ്മുടെ സബ്ജക്ട് പാർട്ട് തീർന്നു ഇനി പെടകോച്ചിയിലേക്ക് പോകുമ്പോ സിലബസിൽ തന്നിരിക്കുന്ന കാര്യത്തിൽ ഒരു ലൈൻ പോലും നമ്മൾ വിട്ടുകളയേണ്ടതായിട്ടില്ല മുപ്പത് മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ഉണ്ട് പത്ത് ചാപ്റ്റേഴ്സേ ഉള്ളൂ അപ്പൊ തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം ഒരു ചാപ്റ്ററിൽ നിന്ന് മിനിമം ആണ് ടു ത്രീ ക്വസ്റ്റ്യൻസ് മാത്രം നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയ ആണ് നമ്മുടെ പെഡഗോജി ആയിട്ടും പെഡഗോജിക്ക് ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിച്ചിട്ടുണ്ടെങ്കിൽ ഇരുപത്തഞ്ച് മാർക്കിൽ കൂടുതൽ നമുക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റും ഈ ഒരു സിലബസ് മാത്രം വെച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്ക് ഇരുപത്തഞ്ച് മാർക്കിൽ കൂടുതൽ സ്കോർ ചെയ്യാനായിട്ട് പറ്റും കൂടുതൽ അഡീഷണൽ ആയിട്ട് ക്വസ്റ്റ്യൻസ് വരുന്ന ഒരു ചാപ്റ്റർ ഓഡിയോ ഓഡിയോഫിഷ്യൽ എയ്ഡ്സ് ആൻഡ് അതർ സപ്പോർട്ട് മെറ്റീരിയൽസ് ആ ഒരു ചാപ്റ്ററിൽ നിന്ന് കുറച്ച് എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് ഇടയ്ക്ക് കയറി വരാറുണ്ട് ബാക്കി പുറമേ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ വളരെ കുറവാണ് എല്ലാം സിലബസ് ബേസ്ഡ് ആണ് സിലബസിലെ ഓരോ ലൈനും ഇമ്പോർട്ടൻ്റ് ആണ് യുണിസ്കോസ് ഫോർ പില്ലേഴ്സ് ഓഫ് എഡ്യൂക്കേഷൻ പഠിക്കുക അത് ഓരോ ലേണിംഗ് ടു ലേൺ ഓരോ സ്റ്റേറ്റ്മെന്റ്സ് വന്നിട്ട് അത് ഏതിൽ പെടുന്നു ആ രീതിയിലാണ് ക്വസ്റ്റ്യൻസ് ആ ഒരു ചാപ്റ്ററിൽ നിന്ന് കണ്ടിട്ടുള്ളത് ബ്രോഡ് നാഷണൽ ഗോൾസ് ഓഫ് ടീച്ചിങ് ബയോളജിക്കൽ സയൻസ് ആൻഡ് ഒബ്ജക്റ്റീവ്സ് ഗോൾസ് പഠിക്കുക എൻ സി എഫ് ടു തൗസൻഡ് ഫൈവ് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കുക മക്കോമാർക്ക് ആൻഡ് യാഗോ ടാക്സോണമി നേച്ചർ ഓഫ് സയൻസ് പ്രോസസ് സ്കിൽസ് ഏതൊക്കെയാണെന്ന് പഠിക്കുക കോൺസെൻട്രേറ്റ് കരിക്കുലം സ്പൈറൽ കരിക്കുലം ഇവിടെ ഹിഡൻ കരിക്കുലം കൂടെ പഠിക്കേണ്ടതായിട്ടുണ്ട് ദെൻ പ്ലാനിംഗ് ഫോർ ഇൻസ്ട്രക്ഷൻ ഉള്ള ചാപ്റ്ററിലോട്ട് വരുമ്പോഴേക്കും ക്രിട്ടിക്കൽ പെഡഗോജി ഇയർ പ്ലാൻ യൂണിറ്റ് പ്ലാൻ ലെസൺ പ്ലാനിങ് ഓരോന്നും ഡീറ്റെയിൽഡായിട്ട് ബ്ലൂ പ്രിന്റ് അങ്ങനത്തെ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചു പോവുക നമ്മുടെ ബി എഡിന്റെ സിലബസ് അത് തന്നെയാണ് പഠിക്കേണ്ടത് ദെൻ മെത്തേഡ് ഓഫ് ടീച്ചിങ് നാച്ചുറൽ സയൻസ് ഏത് ക്വസ്റ്റ്യൻ പേപ്പർ എടുത്താലും പ്രൊജക്ട് മെത്തേഡ് എക്സ്പെരിമെന്റൽ മെത്തേഡ് ഇത് ആ ഒരു പ്രൊപ്പോസ് ചെയ്തു ഓരോന്നിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഓഡിയോഫിഷ്യൽ ഐഡ്സ് ആൻഡ് അതേ സപ്പോർട്ട് മെറ്റീരിയലോട്ട് വരുമ്പോൾ വിക്ടേഴ്സ് ഐ ടി ഐ സ്കൂൾ പ്രോജക്ട് ഈ ഒരു രണ്ടെണ്ണം ബേസ്ഡ് ആയിട്ട് ക്വസ്റ്റൻസ് കൂടുതലായിട്ട് കാണാറുണ്ട് അപ്ഡേഷൻസ് വരുന്ന അനുസരിച്ച് ക്വസ്റ്റ്യൻ പേപ്പറിലും അത് റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് കാണാറുണ്ട് ദെൻ രജിസ്റ്റേഴ്സ് നമ്മൾ ലാബിൽ സൂക്ഷിക്കുന്ന രജിസ്റ്റേഴ്സ് ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഇവിടെ ലാബെന്ന് മാത്രമേ കാണത്തുള്ളൂ പക്ഷേ ൻസ് വരുമ്പോ ഓരോ ലാബിലും സൂക്ഷിക്കുന്ന ഓരോ റെക്കോർഡ്സ് ഓരോ രജിസ്റ്റേഴ്സ് ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് കണ്ടിട്ടുണ്ട് ദെൻ ഇവാലുവേഷൻ വരുമ്പോ ഓരോ ഇവാലുവേഷൻ ഗ്രേഡിംഗ് ടൈപ്സ് സിസ്റ്റംസ് അച്ചീവ്മെന്റ് സോറി ബ്ലൂ പ്രിന്റ് വരുന്നത് അച്ചീവ്മെന്റ് ടെസ്റ്റിലാണ് സോ അച്ചീവ്മെന്റ് ടെസ്റ്റ് അതിന്റെ ഓരോ കാര്യങ്ങള് ഓരോന്നും ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കുക എൻ സിആർ ടി എസ് സി ആർ ടി എൻ സി ടി വർഷങ്ങള് ജേണൽസ് പബ്ലിക്കേഷൻസ് ഇതെല്ലാം ബേസ്ഡ് ആയിട്ട് ഒരുപാട് ക്വസ്റ്റ്യൻസ് തീർച്ചയായിട്ടും ഈ ഒരു പെഡഗോജി പാർട്ട് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് നമുക്ക് മിനിമം ആണ് ഇരുപത്തിയഞ്ച് മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റുന്നത് ഇന്നത്തെ ടോസ് അക്കാഡമിയുടെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു താങ്ക്